ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലായിട്ട് ഒരു എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ റീസെൻ്റ്ലി ആയിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, അതായത് വെച്ചാൽ ഗോഡ് ഓഫ് വാർ എന്നുള്ള ഗെയിം അതായത് പി സിയിലോട്ടായിട്ട് വരാൻ പോവുകയാണെന്നുള്ളത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് കുറേ ആൾക്കാർക്ക് കുറേ ചിന്തകൾ വന്നിട്ടുണ്ടാവും. അതായത് ഇപ്പം എല്ലാ ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പ്ലേ സ്റ്റേഷൻ്റെ എല്ലാ ഗെയിംസൊക്കെ പി സിയിലോട്ട് വരാണെങ്കിൽ പ്ലേ സ്റ്റേഷൻ വാങ്ങിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? അതില്ലെങ്കിൽ PS5 എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? കാരണം ഈ പറഞ്ഞിരിക്കുന്ന PS5 ഇപ്പോഴും നിലവിലായിട്ട് സ്റ്റോക്ക് വളരെ ഡൗൺ ആണ്, കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൺഫ്യൂഷൻ കുറേ ആൾക്കാർ, അതായത് പുതിയതായിട്ട് ഗെയിം എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതായത് PC എടുക്കണോ അല്ലെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുക്കണോ അല്ലെങ്കിൽ ഇനി പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കൺസോൾ എടുക്കണോ എന്നുള്ളൊരു സംശയം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഇപ്പം റീസെൻ്റ്ലി ആയിട്ട് നമ്മൾ അറിഞ്ഞൊരു സംഭവമാണ് ഗോഡ് ഓഫ് വാർ എന്നുള്ള ഗെയിം അതായത് PC-യിലോട്ടായിട്ട് വരുന്നുണ്ടെന്നുള്ളത്. ഗോഡ് ഓഫ് വാർ പ്ലേ സ്റ്റേഷനിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പം അത് 2018-ലായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗോഡ് ഓഫ് വാർ റിലീസായത്. അപ്പം PC-യിലോട്ട് വരുന്ന സമയത്തായിട്ട് PC-യിൽ January 14, 2022-ലായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗെയിം റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇത് ഗോഡ് ഓഫ് വാർ മാത്രമല്ല, ഇതേപോലെ തന്നെ ആയിട്ട് പ്ലേ സ്റ്റേഷനിലായിട്ടുള്ള ഗെയിംസായുള്ള ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റും അതേപോലെ തന്നെ ഡേയ്സ് ഗോണും എല്ലാം തന്നെ PC-യിൽ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഹൊറൈസൺ സീറോ ഡോൺ എന്നുള്ള ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഗെയിം പ്ലേ സ്റ്റേഷനിൽ റിലീസ് ചെയ്തത് 2017-ലായിട്ടാണ് റിലീസ് ചെയ്തത്. ഈ ഒരു ഗെയിം PC-യിലോട്ട് വരുന്ന സമയത്തായിട്ട് 2020-ലായിട്ടാണ് PC-യിൽ റിലീസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു 3 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇതിലുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ആയിട്ടുള്ള ഡേയ്സ് ഗോൺ എടുത്ത് നോക്കുന്ന സമയത്തായിട്ട് ഡേയ്സ് ഗോൺ 2019-ൽ റിലീസ് ചെയ്തതായിട്ടുള്ള ഗെയിം PC-യിലോട്ട് വരുന്നത് 2021-ലോട്ടായിട്ടാണ്. അപ്പം ഏകദേശമായിട്ട് ഒരു 2 ഇയേഴ്സിൻ്റെ ഗ്യാപ്പാണുള്ളത്. അപ്പം ഇങ്ങനെ പ്ലേ സ്റ്റേഷൻ്റേതായിട്ടുള്ള അതായത് ഹിറ്റായിട്ടുള്ള ഗെയിംസ് എല്ലാം തന്നെ PC-യിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഇയർ വൈസിൻ്റായിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. അതായത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്ലേ സ്റ്റേഷൻ്റായിട്ടുള്ളൊരു ഗെയിംസ് കാര്യങ്ങളും തന്നെ പ്ലേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഗെയിം PC-യിലോട്ട് വരുന്ന സമയത്ത് സഡൻലി എന്നായിട്ട് വന്നോളണമെന്നില്ല. അത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗെയിം ആവുന്ന സമയത്ത് അതിൻ്റെ ഡ്യൂറേഷൻ വീണ്ടും കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അത് പ്ലേ സ്റ്റേഷൻ്റായിട്ടുള്ള അവരുടെ ഹെഡ് എല്ലാവരും തന്നെ അത് കൺഫേം ചെയ്താണ്. കാരണം അവർ PC-യിലോട്ട് ഗെയിംസ് കൊടുക്കുമെങ്കിൽ പോലും അതൊരു 2 to 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ വരാൻ പോണ ഈ ഗോഡ് ഓഫ് വാർ എന്ന് പറയുന്നത്. ഗോഡ് ഓഫ് വാർ 2018-ലായിട്ട് ഇറങ്ങിയ ഗെയിമാണ്. ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത് 2022-ലാണ്. 22-ൽ എന്ന് പറയുന്ന സമയത്തായിട്ട് ഇപ്പം ഏകദേശം ഒരു 4 ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് പോട്ടെ, ഒരു 3 ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് ഇതിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇനി പ്ലാൻ ചെയ്യാൻ വേറെ കുറേ ഗെയിംസ് ഉണ്ട്. അതായത് അൺചാർട്ടഡ് 4 ഗെയിംസ് ഇതുവരെയായിട്ട് PC-യിൽ വന്നിട്ടില്ല. പക്ഷേ അൺചാർട്ടഡിൻ്റെ ഗെയിം ഇനീഷ്യലായിട്ട് റിലീസ് ചെയ്തത് 2016-ലായിട്ടാണ് ഇനീഷ്യലായിട്ട് റിലീസ് ചെയ്തത്. അപ്പം ആലോചിച്ച് നോക്കുക, എത്ര ഇയേഴ്സിനായിട്ടുള്ള ഗ്യാപ്പാണ് ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഗെയിംസിലുള്ളതെന്നുള്ളത്. അപ്പം ഇതൊരു ആദ്യത്തെ കാര്യമാണ്. ആ വെച്ച് കഴിഞ്ഞാൽ PC-യിലോട്ട് ഗെയിംസ് പ്ലേ സ്റ്റേഷൻ്റെ വരാണെങ്കിൽ തന്നെ അതിനൊരു ഗ്യാപ്പ് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കിപ്പം റീസെൻ്റ്ലി അല്ലെങ്കിൽ പെട്ടെന്നായിട്ട് ഗെയിം കളിക്കേണ്ടത് അല്ലെങ്കിൽ ടൈം എടുത്തിട്ട് കളിക്കാൻ അല്ലെങ്കിൽ ഇത്ര ഇയർ ലേറ്റ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക PC-ക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിനെ കുറിച്ചിട്ടായിട്ട് നമ്മൾ നോക്കണം. പ്രൈസിനെ കുറിച്ച് നോക്കുന്ന സമയത്തായിട്ട് ഇപ്പം നമ്മളിപ്പം ഞാൻ പൈറേറ്റഡ് ആയിട്ടുള്ള ഗെയിംസിനല്ല പറയുന്നത്. ഇപ്പം നമ്മളിപ്പം പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ PC-യിലൂടെ നമ്മൾ പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ സ്റ്റീമിലൂടെ പെർച്ചേസ് ചെയ്യും അല്ലെങ്കിൽ എപ്പിക് ഗെയിംസിൻ്റെ സ്റ്റോഴ്സിൽ നിന്നായിട്ട് നമ്മൾ പെർച്ചേസ് ചെയ്യും. അപ്പം ഹൊറൈസൺ സീറോ ഡോണിൻ്റെ അതായത് ഇപ്പം സ്റ്റീമിൽ നമ്മൾ പ്രൈസ് നോക്കുന്ന സമയത്തായിട്ട് ഒരു ഏകദേശമായിട്ട് ഒരു 1099 rupees, അതേപോലെ തന്നെ എപ്പിക് ഗെയിംസിൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് 1177 rupees ആണ് വരുന്നത്. എന്ത് PC-യിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഗെയിം അതായത് ഡേയ്സ് ഗോൺ ഉള്ള ഗെയിം PC-യിലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം നിലവിൽ ഇപ്പോൾ ഓഫർ കാര്യങ്ങളല്ല നിലവിലുള്ള പ്രൈസ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റീമിൽ ഒരു ഏകദേശം ഒരു 3000 rupees, അതേപോലെ തന്നെ എപ്പിക് ഗെയിംസിനും 3000 rupees ആണ് ഡേയ്സ് ഗോണിലായിട്ട് ഇപ്പം കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ ഗോഡ് ഓഫ് വാർ അതായത് 2022 January 14 റിലീസ് ചെയ്യാൻ പോകുന്ന ഗോഡ് ഓഫ് വാറിൻ്റെ പ്രൈസ് അവർ കൊടുത്തിരിക്കുന്നതായിട്ടുള്ളത് ഏകദേശമായിട്ടൊരു 3000 something rupees ആണ് ഗോഡ് ഓഫ് വാറിനായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇതാണ് ഇപ്പോൾ PC-യിൽ അവർ പ്രൈസ് കൊടുത്തത്. ഈ പറഞ്ഞിരിക്കുന്ന ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റും ഡേയ്സ് ഗോണും പറഞ്ഞ പ്ലേ സ്റ്റേഷനിലായിട്ട് അവർ ഫ്രീ ആയിട്ട് കൊടുത്ത ഗെയിമാണ്. ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡേയ്സ് ഗോണ് അവർ പ്ലസ് സബ്സ്ക്രിപ്ഷനിലായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പ്ലേ സ്റ്റേഷനിലെ
ഡേയ്സ് ഗോൺ എന്ന് പറഞ്ഞ ഗെയിം PS5 നമ്മൾ PS5 നമുക്കൊരു സ്പെഷ്യൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് നമ്മൾ പ്ലസ് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ മന്ത്ലി ഇയർലി അല്ലെങ്കിൽ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 20 ഗെയിംസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ 20 ഗെയിംസിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡേയ്സ് ഗോണും അതേപോലെ തന്നെ ഗോഡ് ഓഫ് വാറും ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റേഷൻ 5 കൊടുത്താണ്. അതോടൊപ്പം തന്നെ ഈ ഡേയ്സ് ഗോൺ പ്ലസ് സബ്സ്ക്രിപ്ഷനിലായിട്ട് PS4 ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ഓർത്തിരിക്കാം. ഇനി ഇപ്പം നിലവിൽ ഇതിൻ്റെ പ്രൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലാതെ നിലവിൽ ഇപ്പം ഇതിൻ്റെ പ്രൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് പ്ലേ സ്റ്റേഷൻ സ്റ്റോറിൽ നോക്കുകയാണെങ്കിൽ ഹൊറൈസൺ സീറോ ഡോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1499 ഏത് പ്ലേ സ്റ്റേഷനിൽ വരുന്നത്. അതുപോലെ ഡേയ്സ് ഗോൺ എന്ന് പറയുന്നത് 1249 ആണ് എന്ത് പ്ലേ സ്റ്റേഷനിലായിട്ട് വരുന്നത്. ഇത് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസിനെ ഗെയിമിൻ്റെ പ്രൈസിനെ സംബന്ധിച്ചിട്ടാണ്. ഇത് മാത്രമല്ല വേറൊരു ഫാക്ടറായിട്ട് വരുന്നത്. അതായത് നമ്മളിപ്പോൾ PC ഒരു ഗെയിം കളിക്കുന്ന സമയത്തായിട്ട് PC അല്ലെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പിനോ സംബന്ധിച്ചിട്ടായിട്ട് അതിൻ്റെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് നമ്മുടെ അല്ലെങ്കിൽ സ്പെക്ക് നമ്മുടെ ആ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണോ എന്നുള്ളത് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു പ്ലേ സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു കൺസോളോ വാങ്ങിക്കുന്ന സമയത്തായിട്ട് അത് നമുക്ക് ഒരിക്കലും ബോധേഡ് ചെയ്യേണ്ട സംഭവമല്ല. അതായത് അവർ പ്ലേ സ്റ്റേഷൻ PS4 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്കത് മനസ്സിലാക്കാം, അതെന്തായാലും കമ്പാറ്റബിൾ ആയിരിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റും അതേപോലെ തന്നെ ഡേയ്സ് ഗോണും എന്ന് പറയുന്നതും ഗോഡ് ഓഫ് വാർ എന്ന് പറയുന്നതും ഒക്കെ തന്നെ കൂടുതലായിട്ടും PS4 കമ്പാറ്റബിൾ ആയിട്ടുള്ള സംഭവമാണ്. PS4 നിലവിലെ പ്രൈസ് എടുത്ത് നോക്കുന്ന സമയത്ത് 29,000 ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനം നമ്മൾ PC വരുന്ന സമയത്തായിട്ട്, അപ്പോൾ ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റും അതേപോലെ തന്നെ ഡേയ്സ് ഗോണാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ചെയ്യുന്ന സമയത്തായിട്ട് PC എത്രയാണ് അവരുടെ മിനിമം റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റും അല്ലെങ്കിൽ ഡേയ്സ് ഗോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അവർ മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റും റെക്കമെൻഡ് സിസ്റ്റം റിക്വയർമെൻറ്റും പറഞ്ഞിട്ട് രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിമം റിക്വയർമെൻറ്റ് നമ്മൾ എടുത്തിട്ട് നമ്മളൊരു ബേസ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ഒരു ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് അത് എത്രത്തോളം ബെഞ്ച് മാർക്ക് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യുന്നതാണ്. അതിലൂടെ നമുക്ക് കുറച്ച് ഏകദേശമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പം ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റും അല്ലെങ്കിൽ ഡേയ്സ് ഗോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ മിനിമം റിക്വയർമെൻറ്റിലായിട്ട് അവർ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ, ഇപ്പോൾ ഇന്റലിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇന്റൽ കോർ i5 2500K അതിൻ്റെ ക്ലോക്ക് സ്പീഡ് 3.3 GHz ആയിരിക്കണം. AMD ആണ് വരണമെങ്കിൽ AMD FX 6300 ക്ലോക്ക് സ്പീഡ് 3.5 GHz ആണ് അവരുടെ മിനിമം റിക്വയർമെൻറ്റ് പ്രോസസ്സറിൽ വരുന്നത്. അതിൻ്റെ ഗ്രാഫിക്സ് സംബന്ധമായിട്ട് വരുന്ന സമയത്തായിട്ട് മിനിമം റിക്വയർമെൻറ്റിലായിട്ട് നിവീഡിയ ജെറ്റ് ഫോഴ്സ് GTX 780 3GB ഗ്രാഫിക്സും AMD റേഡിയോൺ R9 290 4GB ഗ്രാഫിക്സ് ആണ് മിനിമം റിക്വയർമെൻറ്റായിട്ട് വരുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന മിനിമം റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ മാക്സിമം റെക്കമെൻഡ് അത് ഡേയ്സ് ഗോണിലും ഏകദേശം സെയിം തന്നെയാണ്. മാക്സിമം റെക്കമെൻഡ് ആയിട്ടുള്ള സെറ്റിംഗ്സ് PC പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇന്റൽ കോർ i7 4770K ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 3.5 GHz ആണ്. അത് AMDനെ വരുന്ന പ്രോസസ്സിൽ വരുമ്പോൾ റൈസൺ 5 1500X 3.5 GHz ക്ലോക്ക് സ്പീഡ്. ഞാൻ മിനിമം റിക്വയർമെൻറ്റിൽ നേരത്തെ വിട്ടുപോയി, റാം എന്ന് പറയുന്നത് 8GB ആണ്, റെക്കമെൻഡിൽ റാം എന്ന് പറയുന്നത് 16GB റാം ആണ്, അത് ഓർക്കേണ്ട കാര്യമാണ്. അപ്പം ഗ്രാഫിക്സ് റെക്കമെൻഡിലായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവീഡിയ ജെറ്റ് ഫോഴ്സ് GTX ഇതിനു 1060 ആണ് എന്ത് ഇതിൽ പറയുന്നത്, റെക്കമെൻഡിൽ പറയുന്നത്. അതിൽ AMDൻ്റെ റേഡിയോ എന്ന് പറയുമ്പം AMD റേഡിയോ RX 580 8GB ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണ് റെക്കമെൻഡിൽ പറയുന്നത്. ഇതിപ്പം ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റിൻ്റെ ഡേയ്സ് ഗോണിൻ്റെ ആയിട്ടുള്ള എന്താണ് സിസ്റ്റം റിക്വയർമെൻ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പിനായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ബേസ് ആയിട്ട് ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം Aspire 7 അതായത് Acer Aspire 7 കോർ i5 10th gen ലാപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ ഇപ്പം ദീപാവലി സെയിലൊക്കെ ആയതുകൊണ്ട് നിലവിൽ ഇതിൻ്റെ ഒരു ഏകദേശം പ്രൈസ് എന്ന് പറയുന്നത് 49,990 ആണ്. അപ്പോൾ ഈ ഒരു ലാപ്പ് എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ PS5 പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഏകദേശം 49,990 ആയതുകൊണ്ട് ഈ ലാപ്പ് വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലാപ്പിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു സ്പെക്ക് ഞാൻ എന്താ പറഞ്ഞുതരാം, ഇത് i5 ആണ്. i5 തന്നെ പ്രോസസ്സർ പറയുമ്പം 10300H പ്രോസസ്സറാണ് വരുന്നത്, 10th gen ആണ്. ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് നിവീഡിയ ജെറ്റ് ഫോഴ്സ് GTX 1650 ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. 8GB റാം ഇൻറ്റേർണലി ഉണ്ട്, നമുക്ക് SSD 512GB SSD ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ജനറലായിട്ട് വരുന്ന അതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ ഞാനിതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇതിൽ കമ്പയർ ചെയ്ത് നോക്കാം. ഇതിൽ ബെഞ്ച് മാർക്ക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റിൻ്റെ ഡേയ്സ് ഗോൺ ഇതായിട്ടുള്ള മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റിൽ വരുന്ന അവരുടെ ബെഞ്ച് മാർക്കും ഇതിൻ്റെതായിട്ടുള്ള ബെഞ്ച് മാർക്കിൻ്റെ കമ്പാരിസൺ സ്കോർ എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കി. അതേപോലെ തന്നെ ജി പി യുടെ സ്കോറും നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സി പി യു, അതിൻ്റെ സി പി യുൻ്റെ സ്കോറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സി പി യുൻ്റെ സ്കോർ എടുത്ത് നോക്കുന്ന സമയത്തായിട്ട് അതിൽ മിനിമം ആയിട്ട് നമ്മളോട് പി സിയിൽ, അതായത് ഹൊറൈസൺ ഫോർബിഡനും ഡേയ്സ് ഗോണിലും മിനിമം ആയിട്ട് നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ i5 2500K 3.3 GHz പ്രോസസ്സറാണ് പറഞ്ഞത്. ഇതിലായിട്ട് നമ്മൾ വരുന്ന സമയത്ത് i5 10 300H ആണ് ഇതിൽ പ്രോസസ്സർ വരുന്നത്. ഇതിലെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.5 GHz ആണ്. അപ്പം സി പി യുൻ്റെ ഇതിലായിട്ട് നമ്മൾ അതിൻ്റെ ബെഞ്ച് മാർക്ക് സ്കോർ നോക്കുന്ന സമയത്തായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ കാണിച്ചിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ സ്കോർ പറയുന്നത് 8764 ആണ്. അതെന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന മിനിമം റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഇതിനേക്കാളും കൂടുതലാണ്. അതായത് വെച്ച് കഴിഞ്ഞാൽ മിനിമം റിക്വയർമെൻ്റ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 4085 ആണ് വരുന്നത്. അപ്പം പ്രോസസ്സറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബെഞ്ച് മാർക്കിൽ നിന്ന് ഒരു ഡബിളായിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നിലവിലായിട്ടുള്ള ലാപ്പിൻ്റെ ആ ഒരു പ്രോസസ്സർ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി റെക്കമെൻഡ് ആയിട്ടുള്ള പ്രോസസ്സർ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഇന്റലിൻ്റെയാണ് നോക്കിയത്. അപ്പം ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ ബെഞ്ച് മാർക്ക് ഞാൻ എവിടെയാണ് നോക്കിയതിൻ്റെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇടുന്നതാണ്. അതിൻ്റെ വെച്ചുകഴിഞ്ഞാൽ സി പി യുൻ്റെ ആണെങ്കിലും ജി പി യുൻ്റെ ആണെങ്കിലും അതിൻ്റെ രണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം തന്നെ കമ്പയർ ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അതിൻ്റെ റെക്കമെൻഡ് ആയിട്ടുള്ള സെറ്റിങ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് റെക്കമെൻഡ് ആയിട്ടുള്ള സെറ്റിങ്സിൽ i5 വരുന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഏസറിൻ്റെ ലാപ്ടോപ്പിൻ്റെ i5 വരുന്ന സമയത്ത് 10 300H നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8764 ആണ് വരുന്നത്. അപ്പോൾ റെക്കമെൻഡ് ആയിട്ടുള്ള പ്രോസസ്സിൽ അവർ പറഞ്ഞത് i7 4770K അറ്റ് ദ റേറ്റ് 3.5 GHz ക്ലോക്ക് സ്പീഡിൽ 7101 ആണ് വരുന്നത്. അപ്പം റെക്കമെൻഡ് പ്രോസസ്സറും ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ കാണിച്ചിരിക്കുന്ന ബേസ് ആയിട്ടുള്ള പ്രോസസ്സറും തമ്മിലൊരു 1600 ബെഞ്ച് മാർക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സറിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്തായിട്ട് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന ലാപ്പ് ഹെഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഗ്രാഫിക്സ് സംബന്ധമായിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. ഗ്രാഫിക്സ് സംബന്ധമായിട്ട് നോക്കുന്ന സമയത്തായിട്ട് ഗ്രാഫിക്സ് സംബന്ധമായിട്ട് നമ്മുടെ ബേസ് ആയിട്ട് പറഞ്ഞതില്ലേ, ബേസ് അതായത് മിനിമം റിക്വയർമെൻറ്റിൽ ഗ്രാഫിക്സിൽ പറഞ്ഞത് നമ്മുടെ GTX 780 പറഞ്ഞത്. GTX 780 ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 8044 ആണ് ബെഞ്ച് മാർക്ക് വരുന്നത്. അതായത് 3GD മാർക്ക് റേറ്റിംഗ് പറയുന്ന സമയത്ത് 8044 ആണ് വരുന്നത്. AMD അതായത് മിനിമത്തിൽ AMD റേഡിയോൺ R9 290 വരുന്ന സമയത്തായിട്ട് അവിടെയും അതിൻ്റെ G3D റേറ്റിംഗ് പറയുന്നത് 8453 ആണ് വരുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്നതും നമ്മുടെ മിനിമം റിക്വയർമെൻറ്റിലെ ഗ്രാഫിക്സ് ആണ് പറഞ്ഞത്. അപ്പം മിനിമം റിക്വയർമെൻറ്റിലെ ഗ്രാഫിക്സ് കാർഡും അതേപോലെ തന്നെ നമ്മുടെ ജി ഫോസിൻ്റെതായിട്ടുള്ള ഇത് നോക്കുന്ന സമയത്ത് GeForce GTX 1650 ഗ്രാഫിക്സ് കാർഡിൻ്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 7754 ആണ്. അപ്പോൾ മിനിമം റിക്വയർമെൻറ്റിലായിട്ട് നമുക്ക് പറഞ്ഞ ഗ്രാഫിക്സും നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ ബെഞ്ച് മാർക്ക് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഡൗൺ ആണ്. അതായത് ഏകദേശം എത്ര വരുന്നുണ്ട്, അതായത് GTX 780 ആയി വരുന്ന സമയത്ത് ഒരു 300 ഡിഫറൻസും അതേപോലെ തന്നെ ഈ AMD റേഡിയോൺ R9 290 ആയിട്ട് വരുന്ന സമയത്തായിട്ട് ഒരു 700 ഡിഫറൻസ് ഗ്രാഫിക്സിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ റെക്കമെൻഡ് ആയിട്ട് വരുന്ന ഗ്രാഫിക്സ് റെക്കമെൻഡ് ആയിട്ട് അവർ പറഞ്ഞത് GTX 1060 ആണ് പറഞ്ഞത്. GeForce GTX 1060 ആണ്. GeForce GTX 1060 ഗ്രാഫിക്സ് എന്ന് പറയുന്നത് 9803 ആണ്. അപ്പോൾ ഈ പറഞ്ഞ ലാപ്ടോപ്പിൻ്റെത് എത്ര വരുന്നത്, 7754 ആണ്. അപ്പോൾ ഏകദേശമായിട്ടൊരു 2000 ഡിഫറൻസ് ആ സ്കോറിൻ്റെ ഡിഫറൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ബേസിക് ആയിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പിൻ്റെ എടുത്തിട്ടാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ റേറ്റിനനുസരിച്ചിട്ട് പല ലാപ്ടോപ്പിൻ്റെ ഇത് റേറ്റ് മാറും, അതിൻ്റെ ഗ്രാഫിക്സ് മാറും, പ്രോസസ്സർ മാറും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ സ്കോറും ഈ ഒരു പറഞ്ഞിരിക്കുന്ന ലിങ്കിലായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രാഫിക്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണിച്ചിരിക്കുന്ന ബേസ് ആയിട്ടുള്ള ലാപ്ടോപ്പിൻ്റെ എന്ന് പറഞ്ഞ സ്കോർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറവാണ്. പ്രോസസ്സർ വൈസ് എന്താണ് ഇത് വളരെയധികം ഞാൻ ഹെഡായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ച ലാപ്ടോപ്പിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് PS5 പ്രൈസിനായിട്ട് എക്സാക്ട്ലി മീൻസ് ഏകദേശമായിട്ട് സെയിം ആയിട്ടുള്ള പ്രൈസാണ്. പക്ഷേ PS5 പ്രൈസിന് നോക്കുന്ന സമയത്ത് PS5 പ്രോസസ്സർ വൈസും ഇതെല്ലാം വൈസും നോക്കുന്ന സമയത്ത് കുറച്ച് ഹെഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുന്ന സമയത്തായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നോക്കാം.
പിന്നെ പി സിനെ ഇതിൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്ലേ സ്റ്റേഷൻ്റെ മാത്രം ഗെയിംസ് എല്ലാം നമുക്ക് കളിക്കാൻ പറ്റുക. അതിനോടൊപ്പം തന്നെ നമുക്ക് എക്സ്ബോക്സിൻ്റെ ഗെയിം പാസ് എടുത്തുകൊണ്ട് എക്സ്ബോക്സിൻ്റെ ആയിട്ടുള്ള ഗെയിംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഗെയിമിംഗ് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞതിൻ്റെ ആയിട്ടുള്ള പി സിയിലായിട്ട് നമുക്ക് എന്തായാലും കളിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. അപ്പം ഇതിൽ മേജറായിട്ട് ഡിഫറൻസ് പ്ലേ സ്റ്റേഷനിലായിട്ട് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനീഷ്യലായിട്ട് നമുക്ക് ഗെയിംസ് എല്ലാം തന്നെ പ്ലേ സ്റ്റേഷനിൽ മാത്രമേ വരുള്ളൂ. അതേപോലെ തന്നെ നെക്സ്റ്റ് ജെൻ ആയിട്ടുള്ള ടോപ്പായിട്ടുള്ള ഗെയിംസ് എല്ലാം വരുന്ന സമയത്തുണ്ട്, അത് ഇനി രണ്ട് മൂന്നാല് വർഷം കഴിഞ്ഞ് പി സിയിലോട് വരുമ്പോൾ അവിടെ അതിൻ്റെ സ്പെക്ക് വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം PS5 സ്പെക്ക് അത്രയും ഹൈ ആയിട്ടാണ് എടുക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഗെയിംസ് എല്ലാം PS4 ആണ്. അപ്പോൾ ആ PS4 ഗെയിംസ് വെച്ചിട്ടാണ് പി സിയിൽ മിനിമം റിക്വയർമെൻ്റ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഈ സ്പെക്കെല്ലാം തന്നെ നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തിട്ട് വേണം നിങ്ങളിപ്പം അഥവാ പി സി എടുക്കണോ അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷൻ അല്ലെങ്കിൽ കൺസോൾ എടുക്കണോ എന്നുള്ളതായിട്ടുള്ള നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ പല ഗെയിംസ് ഇനി വരാനുണ്ട്. അതായത് ചില ആൾക്കാർ വെയിറ്റ് ചെയ്യണ വെച്ചാൽ സ്പൈഡർമാൻ പി സിയിലോട്ടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ലാസ്റ്റ് ഓഫ് അസിൻ്റേതായിട്ടുള്ളതും ഈ പി സിയിലോട്ടായിട്ട് വരും എന്നുള്ളൊരു ഒരു റൂമേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഈ ഒരു കാര്യം എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് പി സി ആണോ ബിൽഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷൻ ആണോ വാങ്ങിക്കേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിനായിട്ട് ബാക്കിയുള്ള ചോയ്സ് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉപയോഗപ്പെടാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ ദെൻ, ബൈ ബൈ.